അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 8, വെള്ളിയാഴ്ച. G20 ഉച്ചകോടിക്കായി 21 രാജ്യങ്ങളും ക്ഷണിതാക്കളായ 9 രാജ്യങ്ങളുമടക്കം 30 രാഷ്ട്രമേധാവികൾ ഡൽഹിയിലേക്ക്. നാളെയും ഞായറാഴ്ചയുമാണ് ഉച്ചകോടി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് വൈകുന്നേരം 7 മണിയോടെ എത്തും. ഉച്ചകോടി നടക്കുന്ന പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപം കൺവെൻഷൻ സെന്ററും ലോക നേതാക്കൾ താമസിക്കുന്ന ഹോട്ടൽ സമുച്ചയങ്ങളും കനത്ത സുരക്ഷാ വലയത്തിലാണ്. 4,100 കോടി രൂപയാണ് G20 ഉച്ചകോടിക്കായി രാജ്യം ചെലവാക്കുന്നത്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണൽ കേന്ദ്രമായ ബസേലിയസ് കോളേജിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയർക്കുന്നം പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പെട്രോളിനും ഡീസലിനും വില 3 മുതൽ 5 വരെ രൂപ കുറച്ചേക്കും. അനുദിനം വില കൂട്ടിയിരുന്ന കേന്ദ്ര സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദീപാവലിയോടനുബന്ധിച്ചാണ് ഇളവ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത്. പാചകവാതക വിലയിലെ 200 രൂപയുടെ നിർത്തലാക്കിയിരുന്ന സബ്സിഡി ഈയിടെ പുനഃസ്ഥാപിച്ചിരുന്നു. CPM-ക്കാരനായ PV അൻവർ MLA കൈവശമുള്ള 15 ഏക്കർ മിച്ചഭൂമി കണ്ടുകെട്ടണമെന്ന് താലൂക്ക് ലാൻഡ് ബോർഡിന് ശുപാർശ. വ്യാജരേഖ ചമച്ച് ലാൻഡ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഓതറൈസ്ഡ് ഓഫീസറുടെ റിപ്പോർട്ട്. അൻവറും ഭാര്യയും ചേർന്ന് PVR എന്റർടൈൻമെന്റ് എന്ന പേരിൽ പങ്കാളിത്ത സ്ഥാപനം തുടങ്ങിയത് ഭൂപരിഷ്കരണ നിയമം മറികടക്കാനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റിലാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം നവംബറിൽ പെരുമ്പാവൂരിൽ മോഷണക്കേസിൽ ഇയാൾ പിടിയിലായിരുന്നു. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇയാൾ കഴിഞ്ഞ മാസം 10 വിയൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങളിലെത്തി മാലിന്യം തള്ളുന്നവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്ന് മന്ത്രി MB രാജേഷ്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ രാത്രിയും പുലർച്ചെയും പരിശോധനകൾ നടത്തും. ഇതിനെ പോലീസ് സഹായം ഉറപ്പാക്കും, മന്ത്രി പറഞ്ഞു. ഉച്ചഭക്ഷണ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ സമയത്തിന് ഫണ്ട് തരുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി. ഉച്ചഭക്ഷണ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആവശ്യമായ ഭക്ഷ്യധാന്യവും നടത്തിപ്പ് ചെലവിന്റെ 60% സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ പദ്ധതിയിൽ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം നിർബന്ധമാക്കിയ 2021-2022 മുതൽ കേന്ദ്രവിഹിതം അനുവദിക്കുന്നത് വളരെ വൈകിയാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് നിങ്ങളുടെ ജീവിതം തിളങ്ങാൻ KSFയുടെ ഡയമണ്ട് ചട്ടി, പിന്നെ ഇതിന്റെ 1 സമ്മാനം ഡയമണ്ട് നെക്ലേസ് അമ്മയ്ക്കാണ്. KSFE ഡയമണ്ട് ചട്ടി ബമ്പർ സമ്മാനം, 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ, കൂടാതെ 1000 പവൻ സ്വർണം സമ്മാനം. നിങ്ങളും ചേരൂ, സമ്മാനങ്ങൾ നേടൂ. ഇടുക്കി ചെറുതോണിയിൽ സുരക്ഷാ പിഴവ്. ഡാമിൽ കയറിയ യുവാവ് ഷട്ടർ ഉയർത്തുന്ന റോപ്പിൽ എന്തോ ദ്രാവകം ഒഴിച്ചു. ഹൈമാസ് ലൈറ്റിന് ചുവട്ടിൽ താഴിട്ട് പൂട്ടി. ജൂലൈ 22 ഉച്ചകഴിഞ്ഞ് 3:45 സംഭവം ഉണ്ടായത്. താഴിട്ട് പൂട്ടിയ സംഭവം KSAB ശ്രദ്ധയിൽപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഷട്ടർ റോപ്പിൽ ഒരു ദ്രാവകം ഒഴിച്ചതായും കണ്ടെത്തിയത്. ബാഗ് തോളിലിട്ട യുവാവിന്റെ ദൃശ്യങ്ങൾ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന റിയാബ് പുനഃസംഘടിപ്പിച്ച് ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷന് സർക്കാർ രൂപം നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിനായി മുൻ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണിത്. പുതിയ ബോർഡിന്റെ ചെയർമാനായി BPCL കൊച്ചി റിഫൈനറിയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ K. അജിത് കുമാറിനെയും മെമ്പർ സെക്രട്ടറിയായി കേരള സിറാമിക്സ് MD P. സതീഷ് കുമാറിനെയും നിയമിച്ചു. തൃശൂർ പുത്തൂരിൽ സജ്ജമാക്കിയ സുവോളജിക്കൽ പാർക്കിലേക്ക് നഗരമധ്യത്തിലെ മൃഗശാലയിലുള്ള മൃഗങ്ങളെ മാറ്റാൻ കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി. 48 ഇനങ്ങളിലായി 117 പക്ഷികൾ, 279 സസ്തനികൾ, 43 ഉരഗവർഗ ജീവികൾ എന്നിവയെ 6 മാസത്തിനകം മാറ്റും.
കിഫ്ബി ധനസഹായത്തോടെ 360 കോടി രൂപ ചെലവിൽ 2019 ആരംഭിച്ച പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന പണികളെല്ലാം പൂർത്തിയായി. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പുതുതായി 43 മെഡിക്കൽ പി ജി സീറ്റുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് 13, എറണാകുളം മെഡിക്കൽ കോളേജ് 15, കണ്ണൂർ മെഡിക്കൽ കോളേജ് 15 എന്നിങ്ങനെയാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കുക. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് 5 സിപിഎം പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ്, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ അരവിന്ദാക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ രാജേഷ് എന്നിവരടക്കമുള്ളവരെയാണ് ചോദ്യം ചെയ്തത്. പോക്കുവരവ് സമയബന്ധിതമായി നടത്താത്ത വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിക്ക് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. പോക്കുവരവ് വൈകിയതിനെ പരാതിപ്പെട്ടപ്പോൾ 85 വർഷത്തെ മുന്നാധാരം ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട തൃശൂർ വില്ലേജ് ഓഫീസർക്കെതിരെയാണ് ഉത്തരവ്. തൃശൂർ പൂത്തോൾ കുറുവത്ത് വീട്ടിൽ കെ ആർ രശ്മിയുടെ വസ്തുവിന്റെ പോക്കുവരവ് എത്രയും വേഗം നടത്തണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മിൽമയുടെ ആദ്യ ഭക്ഷണശാല മിൽമ റീഫ്രഷ് വെജ് തൃശൂർ എം ജി റോഡിലെ കോട്ടപ്പുറത്ത് തുറന്നു. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച മിൽമ സൂപ്പർ മാർക്കറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യൻ, ഉത്തരേന്ത്യൻ, ചൈനീസ്, വെജിറ്റേറിയൻ വിഭവങ്ങൾ വിളമ്പുന്ന ഭക്ഷണശാലയാണ് തുറന്നത്. Inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. G20 ഉച്ചകോടിയിൽ സമവായ പ്രസ്താവന ഉണ്ടാകുമോ? പല വിഷയങ്ങളിലും അമേരിക്കയും റഷ്യയും ചൈനയും വിരുദ്ധ ചേരികളിലാണ്. ഉച്ചകോടിയിൽ ചൈനയുടെ പ്രധാനമന്ത്രിയും റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുമാണ് പങ്കെടുക്കുന്നത്. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, യുകെ, യുഎസ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷദ്വീപ് എംപി മുഹമ്മദ് ഫൈസൽ പ്രതിയായ വധശ്രമക്കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് എൻ നാഗരേഷാണ് കേസ് പരിഗണിക്കുക. വധശ്രമക്കേസിൽ 10 വർഷത്തെ തടവുശിക്ഷ മരവിപ്പിച്ച ഉത്തരവ് റദ്ദാക്കി കേസ് വീണ്ടും പരിശോധിക്കാൻ ഹൈക്കോടതിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളെ വെറുതെ വിട്ട വിജിലൻസ് കേസുകളിൽ പുനഃപരിശോധനകൾ തുടരുന്നു. ഡി എം കെ മന്ത്രി ഐ പെരിയാസ്വാമിയെ വെറുതെ വിട്ട ഉത്തരവും എ ഐ എ ഡി എം കെയുടെ മുൻമന്ത്രി ബി വളർമതിയെ വെറുതെ വിട്ട നടപടിയും പുനഃപരിശോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതോടെ സമാനമായ 6 കേസുകളാണ് കോടതി പുനഃപരിശോധിക്കുന്നത്. ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശത്തിൽ സോണിയാഗാന്ധിയും രാഹുൽഗാന്ധിയും പ്രതികരിക്കണമെന്ന് ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ്. മുംബൈയിലെ യോഗത്തിൽ ഇന്ത്യ മുന്നണി ഹിന്ദുവിശ്വാസത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോയെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സർവധർമ്മ സംഭവത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര. എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തുല്യ ബഹുമാനം നൽകുക എന്നതാണ് കോൺഗ്രസ് നയം. മുതലെടുപ്പിനുള്ള ബിജെപിയുടെ ശ്രമം വിജയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രദർശനത്തിന് ഷർട്ട് അഴിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ കയറേണ്ടെന്ന് തീരുമാനിച്ചെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പുറത്തുനിന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തു. മനുഷ്യത്വരഹിതമായ ആചാരമാണ്. ബാംഗ്ലൂരുവിൽ ശ്രീനാരായണ ഗുരുജയന്തി പരിപാടിയിൽ കർണാടക മുഖ്യമന്ത്രി. മറാത്ത വിഭാഗക്കാർക്ക് മഹാരാഷ്ട്ര സർക്കാർ ഭാഗികമായി സംവരണം പ്രഖ്യാപിച്ചു. മറാത്ത സംവരണ പ്രക്ഷോഭം തണുപ്പിക്കാനാണ് ഈ തീരുമാനം. എന്നാൽ മറ്റ് ഒബിസി വിഭാഗക്കാർ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന ഡൽഹിയിൽ ചൈനയ്ക്കെതിരെ ടിബറ്റ് വിഭാഗക്കാർ പ്രതിഷേധം പ്രഖ്യാപിച്ചു. ഇന്ന് മജ്നുക്ക തില്ലയിൽ പ്രതിഷേധിക്കാനാണ് ആഹ്വാനം. ചൈന തങ്ങളുടെ സ്ഥലം കയ്യേറിയിരിക്കുന്നുവെന്ന് ടിബറ്റൻ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. കിങ്സ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഏഷ്യൻ ശക്തികളായ ഇറാഖ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-4 ഇന്ത്യയെ കീഴടക്കി ഫൈനലിലേക്ക് കടന്നു. ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും നിശ്ചിത സമയത്ത് 2-2 സമനില പാലിച്ചതോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനുവേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.
ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.